അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് അറ്റോമിക് മോഡൽ, അതായത് തോംസൺ മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഒന്നാമത്തെ മോഡൽ, അതാണ് തോംസൺ മോഡൽ. ഞാൻ പറഞ്ഞു അത് ഒന്നാമത്തെ മോഡലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വലിയ ഇൻഫോർമേഷനൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇടാം. ഇനി നമ്മൾ രണ്ടാമത്തെ മോഡൽ, അതാണ് റൂതർഫോർഡ് മോഡൽ എന്ന് പറയുന്നത്. ഇടാം. അപ്പോൾ റൂതർഫോർഡ് കുറേ എക്സ്പെരിമെൻറ്റുകൾ നടത്തി. തോംസന്റെ മോഡൽ കറക്റ്റാണോ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്പെരിമെൻറ്റുകൾ നടത്തി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ്. അങ്ങനെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് പല ആറ്റങ്ങളിലും അദ്ദേഹം ചെയ്തു. അതിൻ്റെ ഫലമായി കുറേ റിസൾട്ടുകൾ, കുറേ വിവരങ്ങൾ, ഇൻഫോർമേഷൻ ആറ്റത്തിനെ സംബന്ധിച്ച്, ആറ്റത്തിൻ്റെ മോഡലിനെ സംബന്ധിച്ച് കുറേ ഇൻഫോർമേഷൻ റൂതർഫോർഡിന് കിട്ടി. അങ്ങനെ ആ കിട്ടിയതാണെന്ത്? റൂതർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷനാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അതാണ് റൂതർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. അതായത് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണും പ്രോട്ടോണും ആറ്റത്തിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കുറേ എക്സ്പെരിമെൻ്റ് നടത്തി. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫോർമേഷനുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, കൺക്ലൂഷൻസ്, അതാണ് നമ്മളിവിടെ റൂതർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് റൂതർഫോർഡ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ റൂതർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതാണ്: ഓൾ ആറ്റംസ് കണ്ടെയ്ൻ എ സ്മോൾ പോർഷൻ കോൾഡ് ന്യൂക്ലിയസ്. ഓൾ ആറ്റംസ് കണ്ടെയ്ൻ എ സ്മോൾ പോർഷൻ കോൾഡ് ന്യൂക്ലിയസ്. അദ്ദേഹം പറയാണ് കുറേ ആറ്റത്തിൽ അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തി, കേട്ടോ, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. ആ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത് എല്ലാ ആറ്റത്തിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ഒരു വളരെ ചെറിയ ഒരു ഭാഗമുണ്ട്. അതിന് അദ്ദേഹം ഇട്ട പേര് ന്യൂക്ലിയസ് എന്നാണ്. എല്ലാ ആറ്റത്തിനും വെരി സ്മാൾ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിന് അദ്ദേഹം ഇട്ട പേരെന്താണ്? ന്യൂക്ലിയസ്. ഇനി വിച്ച് ഈസ് പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് എൻ ആറ്റം. എല്ലാ ആറ്റത്തിൻ്റെയും സെൻറ്ററിലാണ് ഈ സ്മോൾ പോർഷൻ കാണുന്നത്, കേട്ടോ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? എല്ലാ ആറ്റത്തിൻ്റെയും സെൻറ്ററിൽ ഒരു സ്മോൾ പോർഷൻ ഉണ്ട്. ആ സ്മോൾ പോർഷന് അദ്ദേഹം ഇട്ട വിളിച്ച പേരെന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. ഓക്കെ. ഇനി ദ ടോട്ടൽ മാസ് ഓഫ് എൻ ആറ്റം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ന്യൂക്ലിയസ്. ടോട്ടൽ മാസ് ഓഫ് ദി ആറ്റം. അപ്പോൾ ഒരു ആറ്റത്തിന് മാസ് ഉണ്ടല്ലോ. ഈ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ള സ്മാൾ പോർഷൻ ആയിട്ടുള്ള ന്യൂക്ലിയസിലാണ്. ഓക്കെ. ഇനി ഇലക്ട്രോൺ എവിടെയാണ്? ദ ഇലക്ട്രോൺസ് മൂവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ വേരിയസ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. അപ്പൊ ആറ്റത്തിൽ രണ്ട് പാർട്ടിക്കിളെ ഉള്ളൂ റൂതർഫോർഡ് ഈ മോഡൽ പ്രപ്പോസ് ചെയ്തപ്പം. റൂതർഫോർഡ് ഈ മോഡൽ പറഞ്ഞപ്പോൾ എന്തിനെ കണ്ടുപിടിച്ചിട്ടില്ല? ന്യൂട്രോണിനെ കണ്ടുപിടിച്ചിട്ടില്ല. തോംസൺ മോഡൽ പറഞ്ഞപ്പോഴും എന്ത് കണ്ടുപിടിച്ചിട്ടില്ല? ന്യൂട്രോൺ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇലക്ട്രോണും പ്രോട്ടോണും വെച്ചിട്ടാണ് അറ്റോമിക് മോഡലിൽ തോംസന്റെയും റൂതർഫോർഡിൻ്റെയും ഉണ്ടായത്. ഓക്കെ. അപ്പൊ അദ്ദേഹം കുറേ എക്സ്പെരിമെന്റ് നടത്തിയപ്പോഴും ന്യൂട്രോണിനെ കുറിച്ചൊരു ഇൻഫോർമേഷനും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? നമുക്കറിയാം നമ്മള് ഇലക്ട്രോണിന്റെ മാസും പ്രോട്ടോണിന്റെ മാസും ഈ രണ്ട് പാർട്ടിക്കിൾ മാത്രമേ ഈ സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. പ്രോട്ടോണിന്റെ മാസ് ഇലക്ട്രോണിന്റെ മാസിന്റെ 100,000 ടൈംസാണ്. ഇലക്ട്രോണിന്റെ മാസിന്റെ 100,000 മടങ്ങാണ് ആരുടെ മാസ്? പ്രോട്ടോണിന്റെ മാസ്, പ്രോട്ടോണിൻ്റെ മാസ്. അപ്പോൾ ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്,
സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഭാഗമുണ്ട്, ന്യൂക്ലിയസിലാണ്. അപ്പം പ്രോട്ടോൺ എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുക? ന്യൂക്ലിയസിലായിരിക്കും കേട്ടോ. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ് എന്നാണ് റൂതർഫോർഡ് പറഞ്ഞത്. അപ്പം ആറ്റത്തിൻ്റെ മാസിന് കാരണം അന്ന് ന്യൂട്രോൺ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രോട്ടോൺ. അപ്പം പ്രോട്ടോൺ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂക്ലിയസിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പോസിറ്റീവ്ലി ചാർജുള്ള പ്രോട്ടോൺ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂക്ലിയസിലാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ആറ്റത്തിൻ്റെ മുഴുവൻ മാസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ് എന്നാണ് റൂതർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പം ഇലക്ട്രോണിൻ്റെ മാസ് ഇല്ലേ, ഇലക്ട്രോണിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണ് കമ്പയർഡ് ടു പ്രോട്ടോൺ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് 1 കിലോ, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് 1 കിലോ, വേറൊരു ഒബ്ജക്റ്റിൻ്റെ മാസ് 1,000,000 കിലോ. അപ്പോൾ 1,000,000 കിലോനെ കമ്പയർ ചെയ്യുമ്പോൾ 1 കിലോനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. അല്ല, അത്രയും ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ആറ്റത്തിൻ്റെ മുഴുവൻ മാസിൻ്റെ കാരണന്മാരാണ് പ്രോട്ടോൺ ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ ആണ് എന്നാണ് അന്ന് വിചാരിച്ചത് കേട്ടോ. അതെവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂക്ലിയസിലാണ്. അപ്പം അപ്പം പ്രോട്ടോണിനെ കുറിച്ച് ഇവിടെ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, റൂതർഫോർഡ് പറഞ്ഞത് എന്താണ്? ആറ്റത്തിൻ്റെ മുഴുവൻ മാസവും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അതുകൊണ്ട് പ്രോട്ടോൺ എവിടെ ആയിരിക്കും? അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവും, ന്യൂക്ലിയസ്. ഇനി ഇലക്ട്രോൺ എവിടെയാണ് പറയുന്നത്? ഇലക്ട്രോൺ മൂവ്സ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഇലക്ട്രോൺ മൂവ്സ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ വേരിയസ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. റൂതർഫോർഡ് പറയുന്നത് ന്യൂക്ലിയസിലാണ് മാസിൻ്റെ കാരണമായ പാർട്ടിക്കിൾ, അതേതാണ്? പ്രോട്ടോൺ. ഇലക്ട്രോൺ എവിടെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും കുറേ സർക്കുലർ പാത്ത് ഉണ്ട് എന്നാണ് റൂതർഫോർഡ് പറയുന്നത് കേട്ടോ. ന്യൂക്ലിയസിന് ചുറ്റും ഇൻഫിനിറ്റി നമ്പർ, ന്യൂക്ലിയസിൻ്റെ ചുറ്റും, ന്യൂക്ലിയസിന് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അതിൻ്റെ ചുറ്റും നമുക്ക് എത്ര സർക്കിൾ വരക്കാം? ഇൻഫിനിറ്റി നമ്പറോ അല്ലെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സർക്കിൾ വരക്കാം. ഈ സർക്കിളിലൂടെയാണ് ആര് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്? റൂതർഫോർഡ് പറയുന്നത്. ഈ സർക്കുലർ പാത്തിന് ഓർബിറ്റ് എന്നാണ് ആര് വിളിച്ചത്? റൂതർഫോർഡ് വിളിച്ചത് കേട്ടോ. അപ്പം ഈ മോഡലിനെ നമ്മൾ സോളാർ മോഡൽ എന്നും പറയാറുണ്ട്, സോളാർ സിസ്റ്റം മോഡൽ എന്ന് പറയാറുണ്ട്. സോളാർ സിസ്റ്റം മോഡൽ എന്ന് പറയാൻ കാരണം എന്താണ്? സോളാർ സിസ്റ്റത്തിൽ സെൻറ്ററിൽ ആരാണ് നിൽക്കുന്നത്? സൂര്യനാണ്, സണ്ണാണ്. സണ്ണിന് ചുറ്റും ആരാണ് മൂവ് ചെയ്യുന്നത്? പ്ലാനറ്റുകളാണ്, ഗ്രഹങ്ങൾ അല്ലേ. അപ്പോൾ പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന പാത്തിന് നമ്മൾ ഓർബിറ്റ് എന്നാണ് പറയുക, ഓർബിറ്റ് കേട്ടോ. അപ്പം സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ മൂവ് ചെയ്യുന്നത് പോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ആര് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എന്നാണ് റൂതർഫോർഡ് പറയുന്നത്. അദ്ദേഹം കുറേ എക്സ്പെരിമെൻ്റ് നടത്തി കിട്ടിയ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എല്ലാ ആറ്റത്തിൻ്റെയും സെൻറ്ററിൽ ഒരു സ്മോൾ പോർഷൻ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയസ് ആണ്. അത് എല്ലാ ആറ്റത്തിൻ്റെയും സെൻറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസവും സ്ഥിതി ചെയ്യുന്നത് ഈ സെൻറ്റർ പോർഷനിലാണ്, അതായത് ന്യൂക്ലിയസിലാണ്. ഇനി ഇലക്ട്രോൺ എവിടെയാണ്? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കുറേ സർക്കുലർ പാത്ത് ഉണ്ട്, ഈ സർക്കുലർ പാത്തിലൂടെയാണ് ആര് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. ഈ സർക്കുലർ പാത്തിന് ഒരു പേരുണ്ട്, അതായത് ന്യൂക്ലിയസിന് ചുറ്റും കുറേ സർക്കുലർ പാത്ത് ഉണ്ട്, ഈ സർക്കുലർ പാത്തിന് വിളിക്കുന്ന പേര് എന്താണ്? വിളിക്കുന്ന പേര് ഓർബിറ്റ് എന്നാണ്. ഈ ഓർബിറ്റലിലൂടെ, ഈ ഡിഫറൻറ്റ് ഓർബിറ്റലിലൂടെയാണ് ആര് മൂവ് ചെയ്യുന്നത്? നെഗറ്റീവ്ലി ചാർജ് ഉള്ള ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എന്നാണ് റൂതർഫോർഡ് പറയുന്നത്. ഇത് തോംസൺ പറഞ്ഞതുപോലെയല്ല. തോംസൺ പറഞ്ഞത് ആറ്റത്തിൻ്റെ മുഴുവൻ ഭാഗത്തും ആരുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജിൽ പ്രോട്ടോൺ. ഇലക്ട്രോൺ സെൻറ്ററിലുണ്ട്, സൈഡിലുണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട് എന്നാണ് തോംസൺ പറഞ്ഞത്. പക്ഷെ റൂതർഫോർഡ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് പറയാണ്, മെയിനായിട്ട് അദ്ദേഹം നടത്തിയത് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. അതിവിടെ ആവശ്യമില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എല്ലാ ആറ്റത്തിൻ്റെയും
സെൻറ്ററിൽ ഒരു സ്മോൾ പോർഷൻ ഉണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ ചുറ്റും കുറേ സർക്കുലർ പാത്ത് ഉണ്ട്. ഈ സർക്കുലർ പാത്തിൻ്റെ ഓർബിറ്റാണ്, ഈ ഓർബിറ്റിന് ചുറ്റുമാണ് ആര് മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഓൾ ആറ്റംസ് കണ്ടെയ്ൻ എ സ്മോൾ പോർഷൻ കോൾഡ് ന്യൂക്ലിയസ് വിച്ച് ഈസ് പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് എൻ ആറ്റം. ദ ടോട്ടൽ മാസ് ഓഫ് എൻ ആറ്റം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ന്യൂക്ലിയസ്. ദ ഇലക്ട്രോൺ മൂവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ വേരിയസ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ എന്താണ്, ആറ്റത്തിന്റെ മുഴുവൻ മാസും എവിടെയാണ്, ആറ്റത്തിന്റെ സെന്ററിലുള്ള സ്മാൾ പോർഷൻ ആയ ന്യൂക്ലിയസിലാണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പൊ മാസിന്റെ കാരണം ആരാണ്, പ്രോട്ടോണാണ്. അപ്പൊ അന്ന് പ്രോട്ടോണെ കണ്ടുപിടിച്ചിട്ടുള്ളൂ, യഥാർത്ഥത്തിൽ ന്യൂട്രോണും അവിടെ ഉണ്ട്, പക്ഷെ അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ആറ്റത്തിന്റെ മുഴുവൻ മാസവും കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ സ്മോൾ പോർഷനിലാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സ്മോൾ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്മോൾ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്മോൾ പോർഷനെ നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുക. അപ്പൊ ആറ്റത്തിന്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ, ആറ്റത്തിന്റെ വലുപ്പത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ റൂദർഫോർഡിന്റെ മോഡല്. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ബോർ മോഡൽ ഓഫ് ആറ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ബോർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂദർഫോർഡ് ഈ പറഞ്ഞ കാര്യത്തെ കുറച്ചും കൂടി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.